ചോറ്റാനിക്കരയിൽ മക്കളെ കൊലപ്പെടുത്തി അധ്യാപക ദമ്പതിമാർ ജീവനൊടുക്കിയതിൻ്റെ ഞെട്ടലിലാണ് ഒരു നാട് മുഴുവനും. ചോറ്റാനിക്കര തിരുവാണിയൂർ പഞ്ചായത്തിലെ കക്കാട് പടിഞ്ഞാറേ വാര്യത്ത് രഞ്ജിത്ത് 40 വയസ്സ്, ഭാര്യ രശ്മി, ഇവരുടെ രണ്ട് മക്കൾ എന്നിവരെയാണ് വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൾ ആദ്യയുടെ സംഗീത അരങ്ങേറ്റത്തിൻ്റെ വീഡിയോ രശ്മി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ആ സന്തോഷം തല്ലിക്കെടുത്തി 4 ജീവനുകൾ പൊലിയാൻ കാരണമായതെന്തെന്ന അമ്പരപ്പിലാണ് ആ ഭാഗത്തെ പ്രദേശവാസികൾ. മാസങ്ങളായി ആൾതാമസമോ ഇല്ലെന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരുന്നു രഞ്ജിത്തിൻ്റെ വീടും പരിസരവും. അടിച്ചുവാരി വൃത്തിയാക്കിയിട്ട് നാളുകളേറെയായിട്ടുണ്ടെന്ന് കാടുകയറി തുടങ്ങിയ മുറ്റവും പരിസരവും ഓർമ്മിപ്പിക്കും. വീടിൻ്റെ നാലുപാടും കരിയിലകളും മാറാലയുമാണ്. ഒച്ചും അട്ടയുമാണ് ചുമരുകളിൽ. ഈ വീടിനുള്ളിൽ 4 മനുഷ്യർ ജീവിച്ചിരുന്നുവെന്ന് തന്നെ വിശ്വസിക്കാൻ പ്രയാസമാണ്. വീടിൻ്റെ ഒരു ഭാഗത്ത് പാതി കത്തിയ നിലയിൽ കുറേ ഇൻഹെയിലർ ബോട്ടിലുകളും കിടപ്പുണ്ടായിരുന്നു. ആസ്മ രോഗിയായിരുന്നു രഞ്ജിത്ത് എന്ന് പ്രദേശവാസികളിൽ ഒരാൾ വ്യക്തമാക്കിയിരുന്നു. കുട്ടികളുടെ സൈക്കിളുകളും പൊടി പിടിച്ച് മുറ്റത്ത് മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. നാട്ടുകാരുമായി തീരെ സമ്പർക്കം രഞ്ജിത്തിനും കുടുംബത്തിനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രഞ്ജിത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നുവോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ പറയുന്നു. അവധി ദിവസം പോലും കുട്ടികളെ പുറത്ത് പലരും കണ്ടിരുന്നില്ല. പല സമയങ്ങളിലും കുട്ടികൾക്കുള്ള ഭക്ഷണം രഞ്ജിത്ത് പുറത്തുനിന്നും വാങ്ങിയിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. രഞ്ജിത്തിൻ്റെ വീടിന് താഴെയുള്ള തറവാട്ട് വീട്ടിലാണ് അമ്മയും സഹോദരൻ്റെ കുടുംബവും താമസിക്കുന്നത്. അവർ മരണവിവരം അറിയുന്നത് തന്നെ വീട്ടിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയപ്പോഴാണ്. കണ്ടനാട് സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ് രഞ്ജിത്ത്. അധ്യാപകരായിരുന്നു ഇരുവരും. ഇവർ രണ്ടുപേരും സ്കൂളിൽ എത്താതിരുന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. കിട്ടാതെ വന്നതോടെ ബന്ധുക്കളെ വിളിച്ചന്വേഷിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും നടത്തിയ പരിശോധനയിലാണ് മരണവിവരം പുറത്തറിഞ്ഞത്. രഞ്ജിത്തിനെയും രശ്മിയെയും തൂങ്ങി മരിച്ച നിലയിലും 7ഉം 9ഉം വയസ്സുള്ള കുട്ടികളെ കട്ടിലിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. മൃതദേഹത്തിനടുത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു. മക്കളുടെ അടക്കം 4 മൃതദേഹങ്ങളും വൈദ്യപഠനത്തിനായി കൈമാറണമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്.